ഹായ് വ്യൂവേഴ്സ്, അതിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന ഭഗൽപൂരി ലിനനകത്ത് സിൽവർ ചെറി ബോർഡേഴ്സ് വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. കോൺട്രാസ്റ്റ് ബ്ലൗസസും ഡിസൈനർ ബ്ലൗസസും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ സാരീസ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ട്രൈ ഔട്ട് ചെയ്യുക. നമുക്കിപ്പം വേഗം വേഗം കളേഴ്സ് കാണാം. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് എവർഗ്രീൻ യെല്ലോ. യെല്ലോ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഹൽദി യെല്ലോ കളറാണ്. നല്ല റിച്ച് ലുക്കാണ്. അതുപോലെ തന്നെ ഈ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സിന് കൺസേൺസ് ഉണ്ട്, ഈ ഭഗൽപൂരി ലിനന് ഒതുങ്ങി കിടക്കുമോ അങ്ങനെയൊക്കെ. അപ്പം ഇപ്പം ഗൗരി ഉടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിനക്കറിയാമല്ലോ, പ്ലീറ്റ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ട് പ്ലീറ്റ്സ് ഒക്കെ വീഴുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. അറ്റത്ത് ഒരു സിൽവർ ജെറി ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഗൗരി, എൻ്റെ വിത്ത് ബ്ലൗസിന് പകരം ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വെയർ ചെയ്തേക്കുന്നത്. ഇപ്പം റണ്ണിങ് ആയിട്ട് ബ്ലൗസ് വന്നേക്കുന്ന കാരണം നമുക്ക് ഇച്ചിരി പ്ലീറ്റ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് ഈ സാരി. അതിൻ്റെ പല്ലുവിൻ്റെ പോർഷനും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ലിനൻ സാരീസിലൊക്കെ വരുന്ന അതേ ടൈപ്പ് ഓഫ് പല്ലു ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോംപോമോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം തന്നെ ഒരു റിച്ച് ഫീൽ അതിൻ്റെ പല്ലുവിൻ്റെ ഡിസൈനിൽ. ഇപ്പം സിൽവർ ജ്വല്ലറി അല്ലെങ്കിൽ ഡോക്ര ജ്വല്ലറി അല്ലെങ്കിൽ ജംഗ് ജ്വല്ലറീസ് അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് ജ്വല്ലറീസും ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകും. ഈ കളറുമായിട്ട് മേർജ് ചെയ്തിട്ട് ഇതിനൊരു ചെറിയ ടിൻറ്റ് ഓഫ് ലൈറ്റ് ഗോൾഡൻ ടോണും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് ആക്ച്വലി എല്ലാം സിൽവേഴ്സ് ആട്ടോ, എല്ലോടെ കൂടെ ബ്ലൂ ആണ് ഇപ്പോൾ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ടോണിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു പിസ്ത ഗ്രീൻ ടോണിൻ്റെ കൂടെ ആ ഒരു സിൽവർ ലൈക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ്. ഇതിപ്പോൾ നമുക്കൊരു ഗോൾഡ് ടോൺ പോലെ തോന്നും, പക്ഷെ സിൽവർ തന്നെയാണ് കേട്ടോ. ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു സിൽവർ അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു സെൽഫ് കളറിലും ഓഫ് വൈറ്റിലും ഷെയ്ഡിലാണ് അതിനകത്ത് ആ ഒരു ടാസൽസ് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി കോട്ടൺ ത്രെഡ്സ് തന്നെ യൂസ് ചെയ്തേക്കുന്നത്, പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. എക്സിസ്റ്റിംഗ് ത്രെഡ്സിന്റെ കൂടെ തന്നെയാട്ടോ അത് ബഞ്ച് ചെയ്ത് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ, ഇത് റണ്ണിങ് ആയിട്ടാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇത് ലിനൻ എന്ന് പറഞ്ഞാലും ചെറിയ വീവ് ഓഫ് സ്ലബ്സും വരുന്നുണ്ട്. ലിനൻ സ്ലബ് സാരി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ. ഭഗൽപൂരി ലിനൻ വിത്ത് സ്ലബ് ആണ് ഇതിൻ്റെ സാരി ഇത് വന്നേക്കുന്നത്. സെക്കൻഡ് കളർ ഈസ് ഗ്രീൻ. തേർഡ് കളർ വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് പീച്ച് അല്ലേ, പിങ്ക് പീച്ച് ഷെയ്ഡിലാണ്. നല്ലൊരു പിങ്ക് പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് ഇപ്പൊ കണ്ടോ. ഞാനിപ്പോ മെറൂൺ ആയിട്ടേക്കുന്നത്, മെറൂണും ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഇത് ശരിക്കും ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ നമുക്ക് നല്ല പ്ലീറ്റ് ഒക്കെ ഇട്ടാ ഒതുങ്ങി കിടക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ലുക്കിലാണെങ്കിലും നമുക്കത് കോൺട്രാസ്റ്റ് ബ്ലൗസസും പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസസും ഒക്കെ നല്ല രസമായിരിക്കും. പ്രിന്റഡ് ബ്ലൗസസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസൈനർ സാരീസ്, അതായത് ഇപ്പം നമ്മുടെയൊക്കെ കാഞ്ചീപുരം സാരീസിന്റെ ഒക്കെ ബ്ലൗസസ് ഡിസൈനർ ബ്രൊക്കേഡ് പീസസ് ആക്കിയിട്ട് ചിലർ ബ്രൊക്കേഡ് ഇടിയല്ലെന്ന് പറഞ്ഞ് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഈ ബ്രൊക്കേഡ് ബ്ലൗസസ് ഇടാൻ ഇഷ്ടം. അങ്ങനത്തെയൊക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ സാരീസിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും. നിങ്ങളൊന്ന് അലമാരി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അലമാരിയിൽ ഉറപ്പായിട്ടും കാണും. ചില സാരിയുടെ ബ്ലൗസ് ഇതിന് വിത്ത് ബ്ലൗസ് എനിക്ക് ഇടാൻ താല്പര്യമില്ല, ആ ബ്ലൗസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു യുണീക്ക് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഈ സാരീസ് വെയർ ചെയ്യാൻ പറ്റും. 1200 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. MDS 209 എന്ന കോഡിലായിരിക്കും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഗിഫ്റ്റ് ചെയ്യാൻ ഇപ്പം ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇതാണ് എൻ്റെ പിങ്ക് പീച്ച് കളർ. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു തളിരിലെ പച്ച, നല്ലൊരു തളിരിലെ പച്ച അല്ലെങ്കിൽ ഒലിവും കൂടെ ചേർന്നിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഈ യെല്ലോ കളർ ബ്ലൗസ് നല്ല ഓപ്ഷൻ ആയിരിക്കും. നല്ല ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടി വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ആ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത് നല്ലൊരു റിച്ച് ഫീലും ആട്ടോ സാരിക്ക് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് സാരി. എല്ലാത്തിൻ്റെയും പല്ലുവിലെ സിൽവർ ജെറി പാറ്റേൺ തന്നെയാണ്. ഓൾ ടൈം ഫേവറേറ്റ്. എൻ്റെ മുഖത്ത് എൻ്റെ സന്തോഷം കാണുന്നുണ്ട്. ഗൗരി ഉടനെ തന്നെ എൻ്റെ കയ്യിൽ എടുത്ത് തരികയും ചെയ്തിട്ടുണ്ട്. ജെറ്റ് ബ്ലാക്ക് കളറ്. ഇത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരിയും കൂടെ ഒരു എലിഫന്റ് ഗ്രേ കളർ ആട്ടോ. സ്റ്റാച്ചിന്റെ ലെവലും കൂടെ വരുമ്പോഴത്തേക്ക് ഉള്ളൊരു ഇതെല്ലാം ചെറുതായിട്ട് സ്റ്റാച്ചഡ് ആയിട്ടുള്ള സാരിയാണ്. അപ്പൊ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ചെറുതായിട്ട് സാരി ഒന്ന് വാടിക്കഴിയുമ്പോൾ ബോർഡർ പോർഷൻ അധികം ചൂടില്ലാതെ ചെറുതായിട്ട് അയൺ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇവിടെ റിങ്കിൾസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ അയൺ ചെയ്യാൻ കൊടുക്കുവാണെങ്കിലും അയൺ ചെയ്യുന്ന പയ്യനോട് പറയണം ആദ്യം ബോർഡേഴ്സ് ചെറു ചൂടിൽ തേച്ചതിന് ശേഷം മാത്രമേ എൻ്റെ ബോഡി ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ റിങ്കിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണൊരു എലിഫന്റ് ബ്ലാക്ക്, എലിഫന്റ് ഗ്രേ ടോൺ മെർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിലെ ടാസൽസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള സിൽവർ ജെറി ബോർഡർ. നെക്സ്റ്റ് ഒരു ലൈലാക് ഷെയ്ഡിലാണ്.
ബ്രൈറ്റ് ലുക്കിൽ നിൽക്കുന്ന ലൈലാക് ഷെയ്ഡാ കേട്ടോ. അതും ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ വീഴുമ്പോ വരുന്ന ആ ഒരു ഷെയ്ഡാ. ലൈലാക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ഡാർക്ക് പേർപ്പിളും ലൈലാക്കും ചേർന്ന് പേർപ്പിൾ ടോൺ കൂടെ വന്നിട്ടുണ്ട്. അതിനകത്തും സിൽവർ ലൈലാക്കിന്റെ അത്ര ലൈറ്റ് അല്ല. സിൽവർ ജെറി ബോർഡർ, ബ്രോഡ് ആയിട്ടുള്ള ബോർഡേഴ്സും ലൈൻ വീവിംഗ് പാറ്റേണും തന്നെയാണ്. ടാസിൽസ് ഒരു ഇച്ചിരിയും കൂടെ ഡാർക്കർ ആയിട്ടുള്ള പേർപ്പിൾ ആട്ടോ അതിന്റെ ടാസിൽസ് വന്നിരിക്കുന്നത്. നമ്മുടെ സാരി കളറിനേക്കാളും ഇച്ചിരി കൂടെ ഡാർക്കർ ആയിട്ടുള്ള പേർപ്പിൾ. ഈവൻ ടോൺ ടു ടോൺ ബ്ലൗസസ്, ഇതിന്റെ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഡാർക്കർ പേർപ്പിൾ കളറിലുള്ള ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. വൈറ്റ്, ഡാർക്കർ പേർപ്പിൾ ഓർ എനി കോൺട്രാസ്റ്റ് കളർ വിൽ ബി ഫൈൻ. അപ്പം അത് കാരണം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഭഗൽപൂരി സ്ലബ് ലിനൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള സൽവാസ് സാരീസിന്റെ കളക്ഷൻ ആണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നല്ല നല്ല കളേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലത്തെ ഒരു കളക്ഷനുമായിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.